സ്കൂൾ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ. പരീക്ഷ എഴുതുന്നവരിൽ ലക്ഷദ്വീപ്, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയവരും കേരളത്തിൽ സമ്പർക്കവിലക്കുള്ളവരും വിവരം മുൻകൂട്ടി സ്കൂൾ അധികൃതരെ അറിയിക്കേണ്ടതാണ്. അവരെ പ്രത്യേക മുറിയിൽ ഇരുത്തി പരീക്ഷ എഴുതിക്കേണ്ടതാണ്. സ്കൂൾ അധികൃതർ കുട്ടികളുടെ എണ്ണം, ക്ലാസ് റൂമുകളുടെ എണ്ണം, അവയിലുള്ള ഇരിപ്പിടം, വിദ്യാർത്ഥികളുടെ യാത്ര എന്നിവ സംബന്ധിച്ച് ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന രണ്ട് ഫീൽഡ് ജീവനക്കാരെ ആരോഗ്യവകുപ്പിൽ നിന്നും പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നിയമിക്കേണ്ടതാണ്. മെഡിക്കൽ ഓഫീസറുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം സ്കൂൾ അധികൃതർ സമർപ്പിച്ച മൈക്രോ പ്ലാനിൽ ആവശ്യമെങ്കിൽ തിരുത്തലുകൾ നടത്തേണ്ടതാണ്. ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരീക്ഷാ ഹാളിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്. സ്കൂൾ പരീക്ഷ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തയ്യാറാക്കപ്പെട്ട മൈക്രോ പ്ലാനിനെ പറ്റിയും അണുബാധ നിയന്ത്രണ മാർഗങ്ങളെപ്പറ്റിയും നിരീക്ഷകർക്കും സ്കൂൾ അധികൃതർക്കും പരിശീലനം നൽകേണ്ടതാണ്. ആരോഗ്യവകുപ്പിൽ നിന്നും നിയോഗിക്കപ്പെട്ട ജീവനക്കാർ പരിശീലന പരിപാടിക്ക് മുൻകൈ എടുക്കേണ്ടതാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള യാത്രാ സൗകര്യം PTAയോ സ്കൂൾ അധികൃതരോ രക്ഷിതാക്കളോ ഒരുക്കേണ്ടതാണ്. ഇത്തരം യാത്രകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാർ സർക്കാർ അനുശാസിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. AC മുറികളിൽ പരീക്ഷ നടത്തരുത്. പരീക്ഷാ മുറികളിൽ കൃത്യമായ വായുസഞ്ചാരം ഉറപ്പുവരുത്തേണ്ടതാണ്. ക്വാറന്റൈനിൽ പ്രവേശിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കൊരുക്കുന്ന പരീക്ഷാ ഹാളിൽ പാലിക്കേണ്ടതായ കാര്യങ്ങൾ: സാമൂഹിക അകലം പാലിക്കുക, കുട്ടികൾ ട്രിപ്പിൾ ലെയർ മാസ്ക് ധരിക്കേണ്ടതാണ്, സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് ശുചിയാക്കുക, ഡെസ്കുകൾ തമ്മിൽ ശരിയായ അകലം പാലിച്ച് ക്രമീകരിക്കുക, സീറ്റുകളുടെ അകലം 1.5 മീറ്ററായി ക്രമീകരിക്കുക, പരീക്ഷാ ഹാളിന് പുറത്ത് തെർമൽ സ്ക്രീനിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. പനി, ചുമ, തുമ്മൽ എന്നീ രോഗലക്ഷണം ഉള്ള കുട്ടികളെ പ്രത്യേക മുറിക്കുള്ളിൽ ഇരുത്തി പരീക്ഷ എഴുതിക്കണം. പരീക്ഷാ നിരീക്ഷകർ ട്രിപ്പിൾ ലെയർ മാസ്കും കയ്യുറകളും ധരിക്കേണ്ടതാണ്. കയ്യുറ ധരിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കേണ്ടതാണ്. പരീക്ഷാ ഹാളിൽ നിരീക്ഷകർ കുറച്ചു സമയം മാത്രം ചെലവിടുക. മറ്റു സമയം CCTVയിലൂടെ കാര്യങ്ങൾ നിരീക്ഷിക്കുക. പേന, പെൻസിൽ തുടങ്ങിയ വസ്തുക്കൾ വിദ്യാർത്ഥികൾ പരസ്പരം കൈമാറാൻ പാടുള്ളതല്ല. ചോദ്യപേപ്പറും ഉത്തരം എഴുതേണ്ട കടലാസും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ ഉത്തരക്കടലാസ് നിക്ഷേപിക്കേണ്ടതാണ്. ശരിയായ രീതിയിൽ അന്നേ ദിവസം തന്നെ ഉത്തരക്കടലാസ് മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് അയക്കേണ്ടതുമാണ്. ഈ ഉത്തരക്കടലാസുകൾ പ്രത്യേകം സൂക്ഷിക്കുകയും 7 ദിവസങ്ങൾക്ക് ശേഷം മാത്രം മൂല്യനിർണയം നടത്തുകയും ചെയ്യുക. പരീക്ഷയ്ക്ക് ശേഷം ക്ലാസ് മുറികൾ, ഡെസ്ക്, ബെഞ്ച്, കസേരകൾ 1% വീര്യമുള്ള ബ്ലീച്ച് ലായനി കൊണ്ട് അണുനശീകരണം വരുത്തേണ്ടതാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുക. ഇതിനു വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മുൻകൂട്ടി പരീക്ഷാ ഹാളിൽ ഒരുക്കേണ്ടതാണ്. പൊതുനിർദ്ദേശങ്ങൾ: സാമൂഹിക അകലം പാലിക്കുക, കുട്ടികൾ സർജിക്കൽ മാസ്കോ തുണി മാസ്കോ ധരിക്കേണ്ടതാണ്, സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് ശുചിയാക്കുക, പരീക്ഷാ ഹാളിന് പുറത്ത് തെർമൽ സ്ക്രീനിംഗ് ഉണ്ടായിരിക്കുന്നതാണ്, പനി, ചുമ, തുമ്മൽ എന്നീ രോഗലക്ഷണങ്ങൾ ഉള്ള കുട്ടികളെ പ്രത്യേക മുറിക്കുള്ളിൽ ഇരുത്തി പരീക്ഷ എഴുതിക്കണം. ഓരോ ദിവസത്തെയും പരീക്ഷയ്ക്ക് ശേഷം ക്ലാസ് മുറികൾ, ഡെസ്ക്, ബെഞ്ച്, കസേരകൾ 1% വീര്യമുള്ള ബ്ലീച്ച് ലായനി കൊണ്ട് അണുനശീകരണം വരുത്തേണ്ടതാണ്. എല്ലാ സ്കൂൾ ജീവനക്കാരും സർജിക്കൽ മാസ്കോ തുണി മാസ്കോ ധരിക്കേണ്ടതാണ്. സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടതാണ്. സ്കൂളിന്റെ പ്രവേശന കവാടത്തിനു ചുറ്റും കുട്ടികളും രക്ഷാകർത്താക്കളും കൂടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. ആവശ്യത്തിന് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുക. ഓരോ ദിവസത്തെയും പരീക്ഷയ്ക്ക് ശേഷം സമ്പർക്ക വിലക്കിലുള്ള വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അതാത് കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം വരുന്ന രക്ഷകർത്താക്കൾ മാസ്ക് ധരിക്കുകയും ഒപ്പം സാമൂഹിക അകലവും
വ്യക്തി ശുചിത്വവും പാലിക്കേണ്ടതുമാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു രക്ഷകർത്താവ് മാത്രമേ വരാൻ പാടുള്ളൂ. കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ രക്ഷകർത്താക്കൾ തമ്മിൽ അടുത്തിടപഴകുന്നത് ഒഴിവാക്കേണ്ടതാണ്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്പർക്ക വിലക്കിൽ ഉള്ളവർക്കും വിദ്യാർത്ഥിയെയും രക്ഷിതാവിനെയും ക്വാറന്റൈൻ സെന്ററിൽ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ഒരു സാനിറ്റൈസ്ഡ് ഇടനാഴി റെഡ് ചാനൽ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. റെഡ് ചാനൽ എല്ലാ പരീക്ഷാ കേന്ദ്രത്തിലും പരീക്ഷാ ഹാളിലും നിർബന്ധമായും തയ്യാറാക്കേണ്ടതുണ്ട്. സ്കൂളിൽ നിയമിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ റെഡ് ചാനൽ പ്രോട്ടോകോൾ സൃഷ്ടിക്കുന്നതിനും പാലിക്കുന്നതിനും മേൽനോട്ടം വഹിക്കണം. റെഡ് ചാനൽ പ്രോട്ടോകോൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകൻ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കണം. മാസ്ക്, ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള ഹാൻഡ് റബ്, ലിക്വിഡ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകഴുകാനുള്ള സൗകര്യം എന്നിവ സ്കൂൾ അധികൃതർ ഉറപ്പാക്കണം. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഹോട്ട്സ്പോട്ടുകളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതാൻ അനുവാദം നൽകണം. അവരുടെ പരീക്ഷാ കേന്ദ്രം ഹോട്ട്സ്പോട്ടിന് പുറത്താണെങ്കിൽ അവർ റെഡ് ചാനൽ പ്രോട്ടോകോൾ പാലിക്കേണ്ടതാണ്. പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും എല്ലാ വിദ്യാർത്ഥികളെയും സമന്വയിപ്പിച്ച് ജില്ലയിൽ പ്രത്യേക പൊതുപരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ് അഭികാമ്യം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെയുള്ള മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഒരേ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ രണ്ടു ഗ്രൂപ്പുകൾക്കും പ്രത്യേക പ്രവേശന കവാടമുള്ള പ്രത്യേക ടോയ്ലറ്റുകൾ നീക്കിവെക്കണം. രക്ഷകർത്താക്കൾ, സമ്പർക്ക വിലക്കിലുള്ളവർ, പുറം സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവർ ക്വാറന്റൈൻ സെന്ററിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഹോട്ടലുകൾ, ഷോപ്പുകൾ, ക്യാൻറ്റീൻ എന്നിവയിൽ നിന്ന് ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ അനുവദിക്കരുത്. ഉച്ച കഴിഞ്ഞ് പരീക്ഷ ഉണ്ടെങ്കിൽ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷണം അവർ കൊണ്ടുവരണം. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർ വെള്ളം നൽകണം. കുടിവെള്ളത്തിനായി കപ്പുകൾ പങ്കിടുന്നത് അനുവദിക്കരുത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ സൈനേജുകൾ പരീക്ഷാ കേന്ദ്ര പരിസരത്ത് ഒന്നിലധികം പോയിന്റുകളിൽ പ്രദർശിപ്പിക്കണം. സൈനേജുകൾക്ക് ചുറ്റും തിരക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.